ലൈഫ് മലയാളം. അപ്പോ വീണ്ടും നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ഫെസ്റ്റിവ് ലുക്ക് ആണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ഫുള്ളായിട്ട് വീഡിയോ കാണാം. നന്നായിട്ട് വാഷ് ചെയ്യുക എന്നുള്ളതാണ്, ക്ലീൻ ആക്കുക. സോ ക്ലൻസിങ്ങിനായിട്ട് ഞാൻ ക്ലൻസിംഗ് ഒന്നും ഇവിടെ യൂസ് ചെയ്യുന്നില്ല, ഡയറക്റ്റ് ഫേസ്. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഹിമാലയയുടെ നീം പ്യൂരിഫൈങ് ഫേസ് വാഷ് ആണ്. ജസ്റ്റ് ഇത് എടുക്കുക, കുറച്ച് ഒറ്റൊരു ഡ്രോപ്പൊക്കെ മതി ഫേസിലേക്ക് ആഡ് ചെയ്യുക. എന്നിട്ട് നന്നായിട്ട് മസാജ് ചെയ്യുക, അതിനുശേഷം നന്നായിട്ട് വാഷ് ചെയ്തെടുക്കുക. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് അപ്ലൈ ചെയ്യുക. നല്ല കൂളിംഗ് എഫക്റ്റ് ആണ് കേട്ടോ. ഒബ്വിയസ്ലി ഇവിടെ കുറച്ച് തണുപ്പ് കൂടുതലാണ്, അതുകൊണ്ട് അതിൻ്റേതായ പ്രത്യേകതയുണ്ട്. പോരാത്തതിന് നല്ല എന്താ പറയുക, നല്ലൊരു നല്ല പ്രത്യേക ഒരു തണുപ്പൊക്കെ ഉണ്ട് ഇതിന്. സെയിം നെക്ക് അപ്ലൈ ചെയ്യാം. നന്നായിട്ട് ഫേസ് വാഷ് ചെയ്ത് ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് ഒരു ടോണറാണ്. മോർണിംഗ് സ്കിൻ കെയർ റൂട്ടീനും കൂടെ ഇൻക്ലൂഡ് ചെയ്ത പോലെയാണ് ഞാൻ ജസ്റ്റ് ഇത് പറയണേ. ജസ്റ്റ് ഒരു ടോണർ അപ്ലൈ ചെയ്യാം. ഞാനിവിടെ ടോണറായിട്ട് ബയോട്ടിക്കിൻ്റെ കുക്കുംബർ ടോണറാണ് യൂസ് ചെയ്യുന്നത്. ജസ്റ്റ് രണ്ട് ഡ്രോപ്പ് ആഡ് ചെയ്തിട്ട് ജസ്റ്റ് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇനി അത് ഇല്ലാത്തവരാണെങ്കിൽ ജസ്റ്റ് റോസ് വാട്ടർ ആയാലും ടോണറായിട്ട് യൂസ് ചെയ്യാം കേട്ടോ. ഇനി അതിൻ്റെ റിവ്യൂ സെപ്പറേറ്റ് ചെയ്യാൻ തയ്യാലും താല്പര്യം പറയും. നല്ലൊരു ടോണറാണ്. ഇത്രയേ ഉള്ളൂ. ഇത് ഒരു 2 മിനിറ്റ് സ്കിന്നിലേക്ക് അബ്സോർബ് ആവാനായിട്ട് വെയിറ്റ് ചെയ്യും. അബ്സോർബ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ആഡ് ചെയ്യാൻ പോകും ഒരു മോയ്സ്ചറൈസർ ആണ്. ഞാൻ ക്രീംസ് യൂസ് ചെയ്യാറില്ല, ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ മുന്നേ. പക്ഷെ ഇപ്പം എനിക്ക് എൻ്റെ ഫ്രണ്ട്സൊക്കെ സജസ്റ്റ് ചെയ്തിട്ടാണ് ഞാനത് യൂസ് ചെയ്ത് തുടങ്ങിയത്. ഹിമാലയയുടെ ബേബി ലോഷനാണ്. കുട്ടികൾക്ക് യൂസ് ചെയ്യുന്നതാണ്, അതുകൊണ്ട് ദോഷമൊന്നുമില്ല. അത് ജസ്റ്റ് ഒരു 1 or 2 ഡ്രോപ്പ് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് സ്ക്വീസ് ചെയ്ത് ഒഴിക്കുക. കൂടുതലുണ്ടോ? അധികം വേണ്ട, കുറച്ച് മതി. ഇതൊക്കെ പക്ഷെ ബോഡി ലോഷൻ ആയതുകൊണ്ട് നമുക്ക് സ്കിന്നിലൊക്കെ യൂസ് ചെയ്യാം. ഇതിങ്ങനെ ജസ്റ്റ് ഡ്രോപ്പ് ഔട്ട് ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ കുറേ ഉണ്ടെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളത് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊള്ളാക്കണ്ട. നമ്മളത് കൈമയാക്കാം, കാലുമയാക്കാൻ വേണമെങ്കിൽ യൂസ് ചെയ്യാം. അതിപ്പോൾ ഈവൻ ഫൗണ്ടേഷൻ ആയാലും നമ്മൾ എടുക്കുമ്പോൾ കൂടിപ്പോയെന്ന് വിചാരിച്ചിട്ട് എല്ലാ അപ്ലൈ ചെയ്തും ഫേസ് കൊള്ളാക്കണേക്കാൾ നല്ലത് പ്രൊഡക്റ്റ് കുറച്ച് പോയിക്കോട്ടെയും ചെയ്യുന്നതാണ്. നമുക്ക് എത്രയാണോ ആവശ്യമുള്ളത് അത് മാത്രം അപ്ലൈ ചെയ്താൽ മതി സ്കിന്നിൽ. ഞാൻ എടുത്ത് കൂടിപ്പോയല്ലോ എന്ന് വിചാരിച്ച് കൂടുതൽ അപ്ലൈ ചെയ്യരുത് കേട്ടോ, അത് പ്രത്യേകം നോട്ട് ചെയ്യാം. നന്നായിട്ട് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു 2 to 3 മിനിറ്റ്സ് ജസ്റ്റ് ഒന്ന് അബ്സോർബ് ആവാനിട്ട് വെയിറ്റ് ചെയ്യുക. ജസ്റ്റ് ഇങ്ങനെ കൈ കൊണ്ടൊന്ന് ഇങ്ങനെ ആക്കി കൊടുക്കുക. അപ്ലൈ ചെയ്യേണ്ടത് ഒരു ലിപ് മോയ്സ്ചറൈസർ ആണ്. അതിനായിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഹിമാലയയുടെ തന്നെ ലിപ് ബാം ആണ് കേട്ടോ. അപ്പൊ അത് ജസ്റ്റ് അപ്ലൈ ചെയ്യാം. ഞാനത് തുറന്നുണ്ടായിരുന്നു നെറ്റിലൂടെ. ഓക്കെ, കുറച്ച് കൂടുതൽ ഇരുന്നോട്ടെ. ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ സ്കിന്നിലെ മോയ്സ്ചറൈസർ നന്നായിട്ട് മോയ്സ്ചറൈസർ ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഒരു ഫെസ്റ്റീവ് മേക്കപ്പ് ആണ്, അത്യാവശ്യം നല്ലൊരു ഹെവി മേക്കപ്പ് ലുക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇനി ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ഒരു പ്രൈമർ അപ്ലൈ ചെയ്യണം. പ്രൈമറിനായിട്ട് ഞാൻ ഒബ്വിയസ്ലി യൂസ് ചെയ്യുന്നത് കളർ എസൻസിൻ്റെ പ്രൈമറാണ്. സോ അതെടുക്കുക. എനിക്കിതൊരു ജെല്ലി കൺസിസ്റ്റൻസിയാണ്, അതേപോലെ തന്നെ കളേഴ്സൊന്നും അപ്ലൈ ചെയ്തിട്ടില്ല. അപ്പം ഞാൻ ഇതിൻ്റെ ഒരു കുഞ്ഞൊരു ഡ്രോപ്പ് എടുക്കുകയാണ്. അധികമൊന്നും വേണ്ട, ജസ്റ്റ് ഒരു ഡ്രോപ്പ് എടുക്കണ്ടോ, ഇത്ര മതി. ശരിക്കും വാട്ടർ കളറാണ്, അതിന് പ്രത്യേകിച്ച് ട്രാൻസ്പെറൻ്റ് ആണ്, അതുകൊണ്ട് തന്നെ കളേഴ്സൊന്നും ആഡ് ചെയ്തിട്ടില്ല. അപ്പം നമുക്കിത് അപ്ലൈ ചെയ്യാം. മെയിനായിട്ട് അപ്ലൈ ചെയ്യേണ്ടത് നമ്മുടെ മേക്കപ്പ് അധികം ലാസ്റ്റ് ചെയ്യാത്ത ഏരിയാസ് ഇല്ലേ, ലൈക്ക് ചിന്ന്, അതുപോലെ ഫോർഹെഡ്, അങ്ങനത്തെ ഏരിയാസിലൊക്കെയാണ് നമ്മൾ കൂടുതൽ അപ്ലൈ ചെയ്യേണ്ടത്. അത് വിചാരിച്ച് കുറേ കണ്ടൻറ്റൊന്നും വേണ്ട കേട്ടോ. ഇവിടെ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത ശേഷം ബാക്കിയുള്ള അടുത്ത് നന്നായിട്ട് 2 കൈയിൽ മിക്സ് ചെയ്തിട്ട് തേച്ച് കൊടുക്കുക.
നമ്മുടെ സ്കിൻ ഉണ്ടല്ലോ തൊടുമ്പോൾ ഭയങ്കര സിൽക്കി ആയിട്ട് ഭയങ്കര സോഫ്റ്റ് ആയിട്ട് തോന്നും നമ്മുടെ സ്കിന്നാണെന്നേ തോന്നില്ല. അതാണ് ഈ പ്രൈമറിന്റെ പ്രത്യേകത. ഇത് പ്രൈമർ ആയാലും അങ്ങനെ തന്നെയാണ് കേട്ടോ. പിന്നെ പ്രൈമർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് ഒരു കോമ്പാക്റ്റോ അല്ലെങ്കിൽ ഒരു ബി ബി ക്രീമോ സി ജി ക്രീമോ എന്താണെന്ന് വെച്ചാൽ ക്രീമാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതൊരു ഹെവി മേക്കപ്പ് ലുക്ക് ആയതുകൊണ്ട് ഞാനിവിടെ ഫൗണ്ടേഷനാണ് യൂസ് ചെയ്യുന്നത്. ഫൗണ്ടേഷൻ ഞാൻ യൂസ് ചെയ്യുന്നത് മെബലൈൻ ഫിറ്റ്മിയുടെ ഫൗണ്ടേഷനാണ്. ആൻഡ് എൻ്റെ ഷെയ്ഡ് വന്നിട്ട് വാം ന്യൂഡ് ബീജ് അങ്ങനത്തെ ഒരു ഷെയ്ഡാണ്. അത് കുറച്ച് കയ്യിലെടുക്കുക, ജസ്റ്റ് അതേപോലെ തന്നെ ഡോട്ട് ഇട്ട് കൊടുക്കുക. നെറ്റിയിലും നെറ്റിയിലൊക്കെ അത്യാവശ്യം നന്നായി തന്നെ ഇട്ട് കൊടുക്കുള്ളൂ. ശരിക്കും ഫൗണ്ടേഷൻ ഇടാനൊരു ഷേപ്പ് ഒക്കെ ഉണ്ട് കേട്ടോ. ടി ഷേപ്പിലാണ് ഇടുക, ശരിക്കും ടി അല്ലെങ്കിൽ ഐ അങ്ങനത്തെ ഷേപ്പിലാണ് ഇടുക. നമ്മൾ നോർമൽ എല്ലാവരും ഇങ്ങനെ ആഡ് ചെയ്യുന്നതുകൊണ്ട് ഞാനങ്ങനെ ഇട്ടുന്നേ ഉള്ളൂ. ശരിക്കും അങ്ങനെയാണ്, ജസ്റ്റ് ഡോട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് ബ്ലെൻഡ് ചെയ്യാം. ബ്ലെൻഡ് ചെയ്യാം നിങ്ങൾക്ക് കൈ ഉപയോഗിക്കാം, ബ്രഷ് ഉപയോഗിക്കാം, സ്പോഞ്ച് ഉപയോഗിക്കാം. ഞാൻ ജസ്റ്റ് ഒരു സ്പോഞ്ച് ഉപയോഗിച്ചിട്ടാണ് ഇവിടെ ഇപ്പോൾ ബ്ലെൻഡ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു സ്പോഞ്ചാണ് യൂസ് ചെയ്യുന്നത്. ഈ ഒരു സൈഡ് നന്നായിട്ട് ബ്ലെൻഡ് ആയിട്ടുണ്ട്. അപ്പോൾ തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ടോ? ഈ ഒരു സൈഡ് നന്നായി ബ്ലെൻഡ് ആയിട്ടുണ്ട്, ഈ സൈഡ് ബ്ലെൻഡ് ആയിട്ടില്ല. വേണമെങ്കിൽ ഞാൻ എൻ്റെ കൈ വെച്ചിട്ട് ചെയ്യുമ്പോഴാണ് ഡിഫറൻസ്, വേറെ വീഡിയോ ആയിട്ട് ചെയ്യാം. ഇപ്പം എന്തായാലും ഇങ്ങനെ തന്നെ ബ്ലെൻഡ് ചെയ്തിട്ട് അപ്പം നന്നായിട്ട് ഇത് ബ്ലെൻഡ് ആയിട്ടുണ്ട്. ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു കൺസീലറാണ്, അതായത് നമ്മുടെ അണ്ടർ ഐസിൻ്റെയും അതുപോലെ ഇവിടേക്കുള്ള ഈ പാടുകളൊക്കെ ഒന്ന് ഹൈഡ് ചെയ്യാൻ വേണ്ടി, നെറ്റിയിലൊക്കെ ഉണ്ട് ചെറിയ ചെറിയ പാടുകൾ, അപ്പോൾ അതൊക്കെ ഒന്ന് ഹൈഡ് ചെയ്യാനായിട്ട് ഒരു കൺസീലറാണ് യൂസ് ചെയ്യുന്നത്. കൺസീലറായിട്ട് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് എൻ വൈ വൈയുടെ കൺസീലർ. ഞാൻ റിവ്യൂ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇതാണ് എൻ വൈ വൈയുടെ കൺസീലർ. ജസ്റ്റ് ഓപ്പൺ ചെയ്യാണ്, ട്വിസ്റ്റ് ചെയ്തെടുക്കാം. അതിനുശേഷം ഇതിവിടെ അങ്ങനെ അപ്ലൈ ചെയ്യാണ്. നല്ലൊരു ക്രീമി കൺസിസ്റ്റൻസിയാണ്, നല്ലൊരു കൺസീലറാണ്. എവിടേക്കാണോ പ്രോബ്ലംസ് ഉള്ളത് അവിടേക്ക് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. ഇനി നമുക്കിത് കൈ വെച്ചിട്ടോ ആ ഒരു സ്പോഞ്ച് തന്നെ വെച്ചിട്ടോ നമുക്കിത് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അത്യാവശ്യം നന്നായിട്ട് തന്നെ എന്താ പറയുക നമ്മൾ കൺസീൽ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു കോമ്പാക്ട് പൗഡർ അപ്ലൈ ചെയ്യാനുള്ളതാണ്. സോ നമുക്ക് കോമ്പാക്ട് പൗഡർ അപ്ലൈ ചെയ്യാം. എപ്പോഴും ഞാൻ യൂസ് ചെയ്യണ കോമ്പാക്ട് പൗഡർ ആണ് ഇവിടെയും യൂസ് ചെയ്യുന്നത്. മെബലിൻ ഫൗണ്ടേഷൻ യൂസ് ചെയ്തുകൊണ്ട് മെബലിൻ്റെ തന്നെ ന്യൂയോർക്ക് എന്ന് പറഞ്ഞിട്ടൊരു നോർമൽ ഫൗണ്ടേഷൻ ഉണ്ട്, സോറി കോമ്പാക്ട് പൗഡർ ഉണ്ട്. അപ്പോൾ അത് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം. പക്ഷേ ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്ന പൗഡർ കോമ്പാക്ട് പൗഡർ തന്നെ നമ്മുടെ കളർ സെൻസിൻ്റെ എച്ച് ഡി കോമ്പാക്ട് പൗഡർ അതാണ് യൂസ് ചെയ്യുന്നത്. സോ നമുക്ക് അത് യൂസ് ചെയ്യാം. ഇപ്പം ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഈ ഒരു കോമ്പാക്റ്റ് ആണ്. ഇത് ഇതേപോലെ തന്നെ നമ്മൾ ജസ്റ്റ് എടുക്കുക. എക്സസ് ആയിട്ടുള്ള നമ്മൾ കളഞ്ഞിരിക്കുന്ന ബേസ് എന്താ പറയുക ഡ്രസ്സിലും എല്ലാതൊക്കെ ആവുമ്പോൾ എക്സസ് ആയിട്ടുള്ള ജസ്റ്റ് ഒന്ന് ഇങ്ങനെ തന്നെ ജസ്റ്റ് ഇങ്ങനെ ടാപ്പ് ഓഫ് ചെയ്യുക. കോമ്പാക്ട് പൗഡർ ഇടുമ്പോൾ എപ്പോഴും അതാണ് ശ്രദ്ധിക്കേണ്ടത്, എക്സസ് ആയിട്ടുള്ള നമ്മൾ ജസ്റ്റ് ഒന്ന് ടാപ്പ് ഓഫ് ചെയ്തിട്ട് ഇടുക, അല്ലെങ്കിൽ കുറേ ഉള്ള പോലെ തോന്നും. നമുക്ക് കുറച്ച് ശരിക്കും കോമ്പാക്ട് പൗഡറിൻ്റെ ആവശ്യമുള്ളൂ, ജസ്റ്റ് ഒന്ന് ആ ഫൗണ്ടേഷനെ സെറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം. അപ്പം അതിനുവേണ്ടി മാത്രമാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. ജസ്റ്റ് ഇങ്ങനെ കണ്ടു, ഇതിൽ എക്സ്ട്രാ ഇരിക്കുന്നുണ്ടല്ലോ, ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ടാപ്പ് ഓഫ് ചെയ്യുക. എന്നിട്ടുള്ളത് കൊണ്ട് മാത്രം അപ്ലൈ ചെയ്യും. വേണ്ടു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഐബ്രോസ് ഫിൽ ചെയ്യാന്നുള്ളതാണ്. ഐബ്രോ ഫിൽ ചെയ്യാനായിട്ട് ആസ് യൂഷ്വൽ ഞാൻ ബ്രൗൺ ഐബ്രോ പെൻസിലാണ് യൂസ് ചെയ്യുന്നത്. ഏരിയസിൻ്റെ നോർമൽ ലോക്കൽ ബ്രാൻഡ് തന്നെയാണ്, ലോക്കലാണ്, അപ്പോൾ അതാണ് യൂസ് ചെയ്യുന്നത്. ത്രെഡ് ചെയ്യാറായിട്ടുണ്ട്, പക്ഷെ ഞാൻ തന്നെയാണ് ത്രെഡ് ചെയ്യുന്നത്. അപ്പം ഞാൻ കുറച്ചുകൂടെ വളർന്നിട്ട് നിങ്ങൾക്ക് കൂടെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് ത്രെഡ് ചെയ്യാതെ ഇപ്പം ഇങ്ങനെ വളർത്തിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ.
എനിക്ക് ത്രെഡിയാൻ ഭയങ്കര പേടിയാണ്, ഇതിങ്ങനെ പറിച്ചെടുക്കില്ലേ, അപ്പം ആ വേദന എനിക്ക് നല്ല പേടിയാണ്. അതുകൊണ്ട് ഞാൻ സ്വയമാണ് ചെയ്യാറ്, ഒറ്റ തവണയും കണ്ടൊക്കെ പോയിട്ടുള്ളൂ പാർലറിൽ. പിന്നെ അതുപോലെ വെഡിങ്ങിൻ്റെ ടൈമിൽ എൻഗേജ്മെൻറ്റിനും വെഡിങ്ങിനും എടുത്തിട്ടുണ്ട്. പിന്നെ അങ്ങനെ അധികം പാർലറിൽ പോയിട്ടേ ഇല്ല, എനിക്ക് പേടിയാണ്. അതുകൊണ്ട് ഞാൻ തനിയാണ് ചെയ്യാറ്. അപ്പം അതെങ്ങനെ ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. കുറച്ച് റിസ്ക്കിയാണ്, എല്ലാവരും ചീത്ത പറയാൻ ചെയ്തിട്ട്, പക്ഷെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഷൂട്ട് ചെയ്യാമെങ്കിൽ എനിക്ക് കുറച്ചുകൂടെ എന്താ പറയുക, കാര്യങ്ങൾ ആവശ്യമുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്യാണ്. എനിവേസ് ഓക്കെ. അപ്പം ഞാൻ ഐബ്രോസ് നന്നായിട്ട് ഫിൽ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് ഡാർക്കാണ്, ജസ്റ്റ് നമുക്കത് ഈ ഒരു ചെറിയ വിരൽ വെച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ജസ്റ്റ് ഐബ്രോസ് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ, കുറച്ച് നോർമൽ ടാൽക്കം പൗഡർ കുറച്ച് എടുത്തിട്ട്, ഒരു ഇത്ര കേട്ടോ, കുറച്ച് എടുത്തിട്ട് രണ്ട് കയ്യിലൊന്ന് ആക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ഫേസിനെ ഫുള്ളൊന്ന് തുടച്ചെടുക്കണം. നമ്മൾ ചെയ്യാൻ പോകുന്നത് കോൺടോറിംഗ് ആണ്. ഞാൻ കോൺടോറിങ്ങിനായിട്ട് കോൺടോർ സ്റ്റിക്ക് ഒന്നും യൂസ് ചെയ്യുന്നില്ല. നമ്മുടെ ഐ ഷാഡോ പാലറ്റിൽ നിന്ന് കുറച്ച് കളേഴ്സ് യൂസ് ചെയ്തിട്ട് മാത്രമാണ് ബാക്കി എല്ലാ മേക്കപ്പും ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു ബ്രൗൺ കളറ്, ബ്രൗൺ എന്ന് പറയാൻ പറ്റില്ല, ഒരു മീഡിയം. ഞാനിവിടെയും സേം ഈ ഒരു സൈഡിലും, അതേപോലെ നോസിൻ്റെ അവിടെയും. സെയിം ഈ ഒരു ഏരിയാസിലും കോൺടോർ ചെയ്യാൻ പോവാണ്. പിന്നെ കോൺടോറിങ്ങിനായിട്ട് നമുക്കിപ്പോൾ നമ്മുടെ കയ്യിൽ ഇങ്ങനത്തെ കളേഴ്സ് ഒന്നും അവൈലബിൾ അല്ലെങ്കിൽ നമ്മുടെ ബ്രൗൺ ഐ ഷാഡോ ഇല്ലേ, സോറി ബ്രൗൺ ഐബ്രോ പെൻസിൽ ഇല്ലേ, അത് യൂസ് ചെയ്യാട്ടോ. അത് ഉപയോഗിച്ചിട്ടായാലും നമുക്ക് ചെയ്യാം. ഇപ്പം ഞാൻ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ണ് എഴുതി കൊടുത്താൽ മതി, ഒരു ബ്രൗൺ ഷെയ്ഡ് ലൈറ്റായിട്ട്, ഇത്രയും ഹെവി ആക്കി ചെയ്തുണ്ട്, ലൈറ്റായിട്ട് എഴുതി കൊടുക്കുക. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ബ്ലെൻഡ് ചെയ്തെടുക്കാൻ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. ഇതിപ്പോൾ ഇങ്ങനെ വെച്ചാൽ മുകളിലേക്ക് ബ്ലെൻഡ് ചെയ്യുക, നമ്മുടെ മുടിയുടെ സൈഡില്ലേ, മുടിയുടെ സൈഡിലേക്ക് ആയിട്ട് ഇങ്ങനെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ കോൺടോറിങ്ങിൻ്റെ സെപ്പറേറ്റ് വീഡിയോ ചെയ്യാം കേട്ടോ. ജസ്റ്റ് ഞാനിപ്പോൾ കോൺടോർ ചെയ്തെടുക്കുകയാണ്. ബാക്കി ഞാൻ എന്തായാലും പറഞ്ഞ പോലെ നല്ലൊരു വീഡിയോ ആയിട്ട് സെപ്പറേറ്റ് റിവ്യൂ അല്ല, എന്താ പറയുക, ട്യൂട്ടോറിയൽ പോലെ എടുക്കാം. ഞാൻ ജസ്റ്റ് ഇത് ബ്ലെൻഡ് ചെയ്യട്ടെ കേട്ടോ. അപ്പം ഞാൻ അത്യാവശ്യം നന്നായിട്ട് തന്നെ കോൺടോർ ചെയ്തിട്ടുണ്ടെങ്കിൽ നോസും കൂടെ കോൺടോർ ചെയ്യണം. ശരിക്കും കോൺടോറിങ് ബ്രഷ് വെച്ച് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ പെർഫെക്ഷൻ കിട്ടും. അപ്പം ഞാൻ അത്യാവശ്യം കോൺടോർ ചെയ്തിട്ടുണ്ട്. കോൺടോറിങ് ശരിക്കും സ്ലിം ആയിട്ടുള്ളവർക്ക് ശരിക്കും നിർബന്ധമുള്ള കാര്യമല്ല, ബിക്കോസ് നമ്മുടെ സ്കിൻ ഒന്നുകൂടെ ഇങ്ങനെ എന്താ പറയുക, അങ്ങനെ ഒട്ടി നിൽക്കും. അപ്പം അതിന് ശരിക്കും കുറച്ച് ഇങ്ങനെ ചീക്കൊക്കെ ഉള്ള ആൾക്കാരാണ് കൂടുതലും കോൺടോർ ചെയ്യേണ്ടത്. എനിവേസ് ഞാൻ ജസ്റ്റ് ഒന്നൊരു കോൺടോറിങ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ, ഇങ്ങനെ കോൺടോർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യുന്നത് വെച്ചാൽ, അപ്പോൾ ഹൈലൈറ്ററിന് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഇതിൻ്റെ വേറൊരു എഡ്ജിൽ ജസ്റ്റ് ഹൈലൈറ്റർ എടുത്തിട്ട് ഒരു എക്സ്ട്രാ ഗ്ലേസിങ് ഉണ്ടാക്കിയ ഒരു ഏരിയ, അത് നിങ്ങൾക്ക് തന്നെ കണ്ടാൽ മനസ്സിലാവും. ജസ്റ്റ് ഇങ്ങനെ ഇത് കുറച്ചിങ്ങനെ പൊങ്ങി നിൽക്കുന്ന ഏരിയാസ് ഇല്ലേ, അവിടെയൊക്കെയാണ് നമ്മൾ ഹൈലൈറ്റ് ചെയ്യുക. ഈ ഹൈലൈറ്റർ ആയിട്ട് തന്നെ ക്രീംസ് കിട്ടും, ഹൈലൈറ്റിംഗ് ക്രീംസ് കിട്ടും. അതിനേക്കാൾ എന്തുകൊണ്ട് നല്ലത് കുറച്ച് ഗ്ലേസിംഗ് ആയിട്ടുള്ള ഹൈലൈറ്ററിൻ്റെ പാലറ്റ് ഉണ്ടായിരിക്കും, അതിൽ നിന്ന് ഹൈലൈറ്റർ അപ്ലൈ ചെയ്താൽ മതി. ഇപ്പം ഞാനിവിടെയാണ് ഹൈലൈറ്റ്. നമുക്ക് ചെയ്യാനുള്ള എന്താണെന്ന് വെച്ചാൽ ജസ്റ്റ് ഒരു എന്താ പറയുക, ബ്ലഷ് അപ്ലൈ ചെയ്യാന്നുള്ളതാണ്. ബ്ലഷിനായിട്ട് നമ്മുടെ കവളിങ്ങനെ പിടിക്കാം, എന്നിട്ട് ഈ ഒരു ഏരിയയിൽ, ഈ ഒരു ഏരിയയിൽ മാത്രം ഒരു പിങ്കോ അങ്ങനത്തെ കളേഴ്സാണ് കൂടുതൽ യൂസ് ചെയ്യുക. അതിട്ട ശേഷം നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുക. ജസ്റ്റ് ഒരു ടിൻ കളർ ഇടാൻ വേണ്ടത്, മീൻ നമ്മുടെ ആ ഒരു വൈറ്റിഷ് അല്ലെങ്കിൽ ആ ഒരു കളറ് മിസ്സാവാൻ വേണ്ടിയിട്ടാണ്. അതായത് നമുക്ക് ഓവർ കളർ നമ്മൾ വൈറ്റ് കളർ കൊടുക്കണ്ട വെച്ചിട്ടാണ് ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്യുന്നത്. ജസ്റ്റ് ഒന്ന് ഇതിപ്പോൾ ഓവറായിട്ട് തോന്നില്ല, സിമ്പിൾ ആയിട്ടുണ്ട്. അപ്പം ഇത്രയേ ഉള്ളൂ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഐ ഷാഡോ അപ്ലൈ ചെയ്യാന്നുള്ളതാണ്. സോ നമുക്ക് ഐ ഷാഡോ അപ്ലൈ ചെയ്യാം. ഷാഡോ ഞാനിപ്പോൾ ഒരു ഫെസ്റ്റീവ് ലുക്ക് ആയതുകൊണ്ട് ഒരു ഡാർക്ക് പിങ്ക് കളറാണ് ചൂസ് ചെയ്യുന്നത്. പിങ്ക് കളർ പോലത്തെ ഷെയ്ഡ് എടുത്തിട്ട് ജസ്റ്റ് ഈ ഒരു സൈഡിൽ അപ്ലൈ ചെയ്യണം.
പണ്ട് തൊട്ടേ ശീലമായതുകൊണ്ടായിരിക്കും എനിക്ക് ഈ ടൈപ്പ് ബ്രഷസ് യൂസ് ചെയ്യാനാണ് കൂടുതൽ ഇഷ്ടം മറ്റേ ബ്രഷിനേക്കാളും. എനിവേസ് ഇതൊന്ന് അപ്ലൈ ചെയ്തു. പിന്നെ അതേപോലെ തന്നെ ഒരു ലൈറ്റ് ഓറഞ്ച് ഷെയ്ഡാണ് ഇതിൻ്റെ ഫ്രണ്ട് പോർഷനിൽ ഞാൻ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ഡാർക്ക് ഓറഞ്ച് ഷെയ്ഡും ഒരു ലൈറ്റ് പിങ്കിഷ് ഷെയ്ഡും ആണ് ഇവിടെ അപ്ലൈ ചെയ്തിരിക്കുന്നത്. അതിനുശേഷം ഒരു റോസ് ഗോൾഡ് കളർ എടുത്തിട്ട് ക്രീസിന് ആ ഭാഗത്ത് പുറത്തൊക്കെ ആയിട്ട് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഒരു റോസ് ഗോൾഡ് കളർ ഇടാം. അതിനുശേഷം നമ്മുടെ കോമ്പാക്ട് പൗഡർ എടുത്തിട്ട് കോമ്പാക്ട് പൗഡർ കുറച്ച് ഗ്ലേസിംഗ് ഉള്ള ടൈപ്പ് എടുത്തിട്ട് ജസ്റ്റ് നമ്മുടെ ഐബ്രോസിനെ ഒന്ന് ഡിഫൈൻ ചെയ്യണം. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഐസിന് ലുക്കാക്കല്. സെയിം നമുക്ക് ഇപ്പുറത്തെ ഐസിലും ചെയ്യാം. അതേപോലെ തന്നെ ഈ രണ്ട് കളേഴ്സ് ഒന്ന് ബ്ലെൻഡ് ആക്കി എടുക്കണം. രണ്ട് കളറിൻ്റെ ആ ഒരു ഡിഫറൻസ് നമുക്ക് അറിയാൻ പറ്റണം. അപ്പോൾ ആദ്യം നമ്മൾ ആ ഒരു ഓറഞ്ചിൽ നിന്ന് പിങ്കിലേക്കുള്ള ആ ഒരു വേരിയേഷൻ ശരിക്കും കാണിക്കാൻ പറ്റണം ഇവിടെ. ഇത്രയേ ഉള്ളൂ. ഇനി ഈ ഒരു കണ്ണും സെയിം ചെയ്യാം. ഐസും സെയിം ആയിട്ട് തന്നെ ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു ഗോൾഡൻ ഷെയ്ഡ് എടുത്തിട്ട് ജസ്റ്റ് നമ്മുടെ ഐസിന്റെ ഈ ഒരു എഡ്ജിൽ ഈ ഒരു പോർഷനിൽ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. സെയിം നമ്മുടെ താഴേക്കും കൂടെ കുറച്ചൊന്ന് ആക്കി കൊടുക്കുക. ഓവറായിട്ടൊന്നും വേണ്ട, ജസ്റ്റ് ഒരു കുഞ്ഞു ഫില്ലിങ് അത്രേ വേണ്ടു. സെയിം ഇപ്പുറത്തെ സൈഡിലും ഐസും ഞാൻ ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇത്രേ ഉള്ളൂ. രണ്ട് കണ്ണും നന്നായിട്ട് ഐ ഷാഡോ അപ്ലൈ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഐലൈനർ അപ്ലൈ ചെയ്യാം. എന്റെ കറണ്ട് ഫേവറേറ്റ് എന്ന് പറയുന്നത് സ്റ്റേക്ക് വർക്കിയുടെ ഐലൈനർ ആണ്. നല്ലൊരു ജെറ്റ് ബ്ലാക്ക് കളർ വരുന്നുണ്ട്. അപ്പൊ നമുക്കത് അപ്ലൈ ചെയ്ത് ഐസും ജസ്റ്റ് വിങ്ഡായിട്ട് ചെറുതായിട്ട് വിങ് കൊടുത്തിട്ട് എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്ക് അത്യാവശ്യം കാണുന്നുണ്ടായിരിക്കും ക്ലിയർ ആയിട്ട്. എനിവേസ് ഇനി ഇതിന് താഴെ നമുക്ക് അപ്ലൈ ചെയ്യണം. അതിനു മുമ്പ് നമുക്ക് ഇതൊന്ന് ടൈറ്റ് ലൈൻ ചെയ്യണം. അതിനു മുമ്പ് നമുക്കൊരു കാര്യം ചെയ്യാം, മസ്കാര അപ്ലൈ ചെയ്യാം. പിന്നെ മസ്കാര ആയിട്ട് ഇവിടെ യൂസ് ചെയ്യുന്നത് ഹ്യൂഡ ബ്യൂട്ടിയുടെ ആണ്. ഹ്യൂഡ ബ്യൂട്ടി സൂപ്പർ ആണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഫേക്ക് ലാഷ് വെച്ചാൽ ഒരു എഫക്റ്റ് ഉണ്ടായിരിക്കും. അപ്പൊ നമുക്കിത് അപ്ലൈ ചെയ്യാം. കണ്ടോ, ഒരു ഫേക്ക് ലാഷിന്റെ പ്രതീതി ഉണ്ട് ഇതിന്. നല്ല ലെങ്തി ആയിരിക്കും, നല്ല തിക്കായിട്ടൊക്കെ തോന്നുന്ന ഒരു ടൈപ്പ് ഹൈറ്റാണ്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്യാം. ഇങ്ങനെ നന്നായിട്ട് തോന്നുന്നുണ്ടായിരിക്കും നല്ല രീതിയിൽ ഫേക്ക് ലാഷസ് വെച്ച ഒരു എഫക്റ്റ് ഉണ്ട് ഇതിന്. അപ്പൊ ഇത് നന്നായിട്ട് ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് താഴെ കണ്ണ് എഴുതാം. പക്ഷെ അതിനു മുമ്പ് അത് ഒന്ന് ജസ്റ്റ് ഒന്ന് ഡ്രൈ ആവാൻ വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. ഞാൻ അതിന് ശേഷം ലാസ്റ്റാണ് താഴെ കണ്ണ് എഴുതാറ്. അപ്പൊ ഇനി നമുക്ക് ലിപ്സ്റ്റിക്കോ ലിപ് ലൈനറോ ലിപ് ബാമോ എന്താ നമുക്ക് ചെയ്യാനുള്ള ചർച്ച ചെയ്യാം. ഞാൻ ലിപ് ലൈനർ ആണ് യൂസ് ചെയ്യുന്നത്. ലിപ് ലൈനർ ആയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഡാസ്ലറിന്റെ ലിപ് ലൈനർ ആണ്. സോ നമുക്ക് അത് അപ്ലൈ ചെയ്യാം. സ്റ്റീവ് മേക്കപ്പ് ലുക്ക് ആയതുകൊണ്ട് തന്നെ ലിപ്സ്റ്റിക് ആണ് ഏറ്റവും നല്ലത്. ഞാനിവിടെ ഐ മേക്കപ്പ് ഹൈലൈറ്റ് ചെയ്തുകൊണ്ടും അത് മാത്രമല്ല ലിപ്സ്റ്റിക് എനിക്ക് ഇഷ്ടമല്ലാത്തത് കൊണ്ടും ഞാനിവിടെ ലിപ് ലൈനർ തന്നെ നന്നായിട്ട് ലിപ്പിൽ അപ്ലൈ ചെയ്യാണ്. അപ്പൊ ഒരു ലൈറ്റ് ന്യൂഡ് ഷെയ്ഡ് കിട്ടും. ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ലിപ് ബാം അപ്ലൈ ചെയ്യാം. ആസ് യൂഷ്വൽ ഡാസ്ലറിന്റെ ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്ന ലിപ് ബാം ആണ് അപ്ലൈ ചെയ്യുന്നത്. നമുക്കത് അപ്ലൈ ചെയ്യാം. നമ്മുടെ ഐസ് അത്യാവശ്യം ഡ്രൈ ആയിട്ടുണ്ട്. പിന്നെ നമുക്കിത് ടൈറ്റ് ലൈൻ ചെയ്യാം. അതിനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ലാക്മേയുടെ ഐക്കോണിക് കാജൽ ആണ്. അപ്പൊ കുഞ്ഞു വിങ്ങൊക്കെ കൊടുത്തിട്ട് രണ്ട് സൈഡിലേക്കും ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് ഐ മേക്കപ്പ് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫൈനലി നമ്മുടെ ഒരു മസ്കാര കൂടെ ഒന്ന് അപ്ലൈ ചെയ്യാം. അപ്പൊ കുറച്ചുകൂടെ ലാഷസ് തിക്കായിട്ട് ഇരിക്കും. അപ്പൊ അതിനായിട്ട് വീണ്ടും ഞാൻ ഹൂഡ ബ്യൂട്ടി തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഹ്യൂഡ എടുത്തിട്ട് നന്നായിട്ട് അപ്ലൈ ചെയ്യാം. അപ്പൊ ഇതാണ് നമ്മുടെ ഐസിന്റെ ലുക്ക് വരുന്നത്. അത്യാവശ്യം നല്ല ഹെവി ലാഷസ് ഒക്കെ വെച്ചൊരു ഫീൽ ഉണ്ട് നമ്മുടെ ഐസിന്. ഇപ്പൊ നമുക്കറിയാം ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. നോർമൽ ഹ്യൂഡ ബ്യൂട്ടിയുടെ രണ്ട് തവണ അപ്ലൈ ചെയ്തേ ഉള്ളൂ. പക്ഷെ ലാഷസ് ഒക്കെ ഉണ്ടല്ലേ, നല്ല ഒരു എന്താ പറയുക ഒരു ബ്രൈറ്റ് ഫീൽ ഉണ്ട്. സോ ഇതാണ് ഐ മേക്കപ്പ് ലുക്ക്.
ജസ്റ്റ് കണ്ടില്ലേ ഐസ് എങ്ങനെ ഇരിക്കുന്നതെന്ന്. അപ്പൊ ഇനി നമുക്ക് ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഏതെങ്കിലും ഒരു കളറോ അല്ലെങ്കിൽ നമ്മുടെ ഐബ്രോ പെൻസിലോ ലിപ് ലൈനറോ കുറച്ച് ഡാർക്ക് കളേഴ്സ് ഉള്ള ഏതെങ്കിലും ഒരു എന്താ പറയുക എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് ലൈക്ക് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന ഐ ഷാഡോ പാലറ്റിൽ നിന്ന് ഒരു ഡാർക്ക് കളർ ഐ ഷാഡോ തന്നെയാണ് എടുക്കുന്നത്. സോറി, ഓക്കെ, ഡാർക്ക് കളർ ഐ ഷാഡോ തന്നെയാണ് എടുക്കുന്നത്. പിങ്ക് ആ ഒരു ടൈപ്പ് കളറാണ്. അത് ജസ്റ്റ് ഒന്ന് ഐസിൻ്റെ താഴെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇതിന് മെയിനായിട്ട് രണ്ടുദ്ദേശമാണുള്ളത്. ഒന്ന്, അത്യാവശ്യം ഇവിടെ ഒരു റെഡിഷ് ഒരു എന്താ പറയുക ഒരു ഡാർക്ക് കളർ നമുക്ക് ഫീൽ ചെയ്യും. ആൻഡ് ദ സെക്കൻഡ് തിങ് ഈസ് നമുക്ക് സ്മഡ്ജ് പ്രൂഫ് ആയിട്ട് നമ്മുടെ എന്താ പറയുക കാജല് ലാസ്റ്റ് ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ്. രണ്ട് ഗുണങ്ങളുണ്ട് ഇതിന്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി ഇപ്പം അത്യാവശ്യം എല്ലാം സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു ബിന്ദി വെക്കാന്നുള്ളതാണ്. അത് ഞാൻ ഏറ്റവും ലാസ്റ്റ് ഡ്രസ്സിങ് കഴിഞ്ഞിട്ടേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതിന് മുമ്പേ നമുക്ക് ചെയ്യാനുള്ളത് നമ്മുടെ മേക്കപ്പ് സെറ്റിംഗ് സ്പ്രേ ആണ്. ശരിക്കും ഒരു പ്രൈമർ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു മേക്കപ്പ് സെറ്റിംഗ് സ്പ്രേയുടെ ആവശ്യമില്ല, എങ്കിലും നമുക്ക് അതൊന്ന് അപ്ലൈ ചെയ്യാം. ഞാൻ ഇതിൻ്റെ വീഡിയോ ഇട്ടുണ്ടായിരുന്നു, കണ്ടിട്ടില്ലെങ്കിൽ താഴെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്യാം. ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. ജസ്റ്റ് നമുക്ക് അപ്ലൈ ചെയ്ത് നോക്കാം. മേക്കപ്പ് സെറ്റ് ആയിട്ടുണ്ട്. ഇനി ഒരു ബിന്ദി വെക്കണം, ഡ്രസ് ചേഞ്ച് ചെയ്യണം, ആൻഡ് നമ്മുടെ എന്തൊക്കെയാ ഓർണമെന്റ്സ് അതൊക്കെ അപ്ലൈ ചെയ്യണം. ഫെസ്റ്റീവ് ലുക്കിലേക്ക് മാറിയ ശേഷം കാണിച്ചു തരാം. ഇസ് ദ ഫെസ്റ്റീവ് മേക്കപ്പ് ലുക്ക്. അപ്പോൾ നിങ്ങൾക്ക് ഈ ലുക്ക് ഇഷ്ടമായി വിചാരിക്കുന്നു. ഞാൻ എന്തായാലും ഫുൾ സൈസ് കാണിച്ചു തരാം, ബിക്കോസ് ഞാൻ തന്നെ സ്റ്റിച്ച് ചെയ്ത സ്കേർട്ടും ടോപ്പും ആണത്. സോ ഒരു ഫെസ്റ്റീവ് ലുക്ക് ജസ്റ്റ് ഒന്ന് ചെയ്യണമെന്നുണ്ടായിരുന്നു. ഹെയർ മാത്രം ഞാൻ അത്ര പക്കയായിട്ട് ചെയ്തിട്ടില്ല, ജസ്റ്റ് ഒരു മെസ്സി ലുക്കിലാണ് ചെയ്തിരിക്കുന്നത്. പകരം ചുട്ടി വെച്ചിട്ടുണ്ട്, പിന്നെ ജസ്റ്റ് ഇവിടെ ഒരു ഐറ്റം വെച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. ബാക്കിയൊന്നും അത്ര പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ടില്ല, വെറുതെ കെട്ടി വെച്ചിരിക്കുകയാണ് ഹെയർ. ആൻഡ് നിങ്ങൾക്ക് ഈ ലുക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം നമുക്ക് മറ്റൊരു വീഡിയോ